രാധാപുരം എന്ന നാട്ടിൽ ശാരദ എന്ന വയസ്സായവർ ഉണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് വയസ്സായതുകൊണ്ട് കിടന്ന കിടപ്പിലായിരുന്നു. അവരുടെ മകൻ രമേശ് കൃഷി ചെയ്യുന്നുണ്ട്. ശാരദയെ ചികിത്സിച്ചുകൊണ്ടും ഇരുന്നു. ശാരദ കിടപ്പിലായിരുന്നതുകൊണ്ട് എല്ലാ ഭാരവും രമേശിന്റെ തലയിലായിരുന്നു. ശാരദയ്ക്ക് മാത്രം തന്റെ മകനെ കല്യാണം കഴിപ്പിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഒരു ദിവസം ഡോക്ടർ വരുമ്പോൾ, എന്താ മോനെ, നിന്റെ അമ്മയ്ക്ക് ശരിയായി മരുന്നുകൾ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട് സർ. ഇത്തവണ ചുമയുടെ മരുന്നുണ്ടെങ്കിൽ തരൂ. രണ്ടു ദിവസമായി അമ്മയ്ക്ക് ചുമയുണ്ട്. അതെയോ, ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ശാരദയുടെ കൈ പിടിച്ചു നോക്കി ഡോക്ടർ. അത് കഴിഞ്ഞ് സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കി, കണ്ണിൽ ലൈറ്റ് അടിച്ചു നോക്കി. അത് കഴിഞ്ഞ് പ്രിസ്ക്രിപ്ഷനിൽ എന്തൊക്കെ മരുന്നുകൾ എഴുതി കൊടുത്തു. ഇവിടെ നോക്ക് രമേശ്, നിന്റെ അമ്മ മരിച്ചു പോകേണ്ടതാണ്. ഒരുപാട് ദിവസമായി ജീവൻ കയ്യിൽ വെച്ചാണ് കിടക്കുന്നത്. വേദന അധികമാണെങ്കിലും സഹിക്കുന്നു. എന്തോ തീരാത്ത ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അവർ. ഒരുപക്ഷെ ആ ആഗ്രഹമൊക്കെ നിറവേറിയാൽ അവർ നന്നാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം, അവരുടെ ആഗ്രഹം നിറവേറാതെ മരിച്ചു പോകുന്ന ചാൻസും ഉണ്ട്. അവരുടെ മനസ്സിൽ എന്താ ഉള്ളേന്ന് നീ വേണം കണ്ടുപിടിക്കാൻ. ഞാൻ തരുന്ന മരുന്ന് കൊടുക്ക്. ഞാൻ പോകുന്നു. ഓക്കേ സർ. ഡോക്ടർ അവിടുന്ന് പോയതും രമേശ് തന്റെ അമ്മയുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ ആഗ്രഹിച്ചു. മെല്ലെ തന്റെ അമ്മയുടെ അടുത്തിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അമ്മേ, ചെറുപ്പം തൊട്ട് എനിക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ ചെയ്തു. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. എന്നോട് ക്ഷമിക്കമ്മേ. നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് പറയൂ അമ്മേ, ഞാൻ അത് നടത്തി തരാം. രമേശ് പറഞ്ഞത് കേട്ട് ശാരദ മെല്ലെ കണ്ണു തുറന്ന് നോക്കാൻ തുടങ്ങി. മോനെ, നീ കല്യാണം കഴിക്കണം മോനെ. അത് ഞാനൊന്ന് കണ്ണുകൊണ്ട് കണ്ട് പിന്നെ പൊക്കോളാം. എന്റെ ആഗ്രഹം നിറവേറ്റുമോ? തീർച്ചയായും അമ്മേ, നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റാം. രമേശിന് എന്ത് പറയണമെന്നേ അറിയില്ല. പുറത്ത് വന്ന് ഒരുപാട് കരഞ്ഞു. അവൻ പ്രേമിച്ച പെണ്ണിന് കല്യാണമായി. അതുകൊണ്ടാണ് ഇതുവരെ കല്യാണം കഴിക്കാതെ ഇരുന്നത്. പക്ഷേ തന്റെ അമ്മയ്ക്ക് വേണ്ടി ഇപ്പൊ കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ശരി, തന്റെ അമ്മയുടെ ആഗ്രഹം നിറവേറ്റണം. അതുകൊണ്ട് കല്യാണം കഴിക്കാമെന്ന് നാട്ടിലുള്ള ബ്രോക്കറിന്റെ അടുത്തേക്ക് വന്നു. ആഹാഹാ, എന്താ മോനിത്? നീ എന്നെ അന്വേഷിച്ചു വന്നല്ലോ. അപ്പോ എന്താ പറയാൻ വരുന്നേ? ഞാനിവിടെ വരാൻ പാടില്ലേ? അയ്യോ, ഞാനങ്ങനെ പറഞ്ഞില്ല മോനെ. കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞതല്ലേ നീ? ഈ ഇടയ്ക്ക് നിനക്കൊരു ബന്ധം പറഞ്ഞതല്ലേ ഞാൻ? അതും വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചോദിച്ചേ. ഇപ്പോഴെങ്കിലും മനസ്സ് മാറ്റി നീ ഇവിടെ വന്നല്ലോ. വളരെ സന്തോഷം. എന്റെ അമ്മയ്ക്ക് വേണ്ടി അർജന്റായി ഞാൻ കല്യാണം കഴിക്കണം. അതെയോ, അനാമിക എന്നൊരു പെൺകുട്ടി ഈ നാട്ടിലുണ്ട്. നല്ല പെൺകുട്ടിയാ, പക്ഷെ പാവപ്പെട്ട കുടുംബം. കല്യാണം കഴിക്കാൻ പറ്റാതെ ഇരിക്കുന്നു. അവളുടെ അച്ഛൻ മരിച്ചു. അമ്മ ശകുന്തള മാത്രമേ ഉള്ളൂ. ചെറിയ കുടിലിലാണ്. നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ആ ബന്ധം ഞാൻ നോക്കി നടത്താം. എന്താ പറയുന്നേ? തീർച്ചയായും അനാമിക എന്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആദ്യമൊക്കെ എന്റെ അമ്മയുടെ കൂടെയാണ് കൃഷിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്നത്. അവരോട് സംസാരിച്ച് അമ്പലത്തിൽ കൊണ്ടുവരൂ. കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കാം. എന്റെ അമ്മ മരിക്കാൻ കിടക്ക. കല്യാണം കഴിച്ചേ പറ്റൂ. അപ്പൊ ഒരു കാര്യം ചെയ്യുമോനെ, ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിച്ച് നിന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുവരാം. കല്യാണം കഴിക്കൂ. ശരി, വേഗം ചെല്ലൂ. ബ്രോക്കർ അനാമികയോട് സംസാരിച്ച് കൊണ്ടുവരാൻ വേണ്ടി ചെന്നു. രമേശും അവന്റെ അമ്മയുടെ അടുത്തേക്ക് വേഗം ചെന്നു. അന്ന് ഉച്ചയ്ക്ക് തന്നെ ശാരദയുടെ മുന്നിൽ വെച്ച് അനാമികയുടെ കഴുത്തിൽ താലി കെട്ടി. രണ്ടു പേരെയും ശാരദ അനുഗ്രഹിച്ചു. തന്റെ മകന് കല്യാണമായ സന്തോഷത്തിൽ ആനന്ദാശ്രു വന്നു. ഇനി ഇവിടെ എനിക്ക് എന്താ മോനെയുള്ളത്? സന്തോഷമായി കണ്ണടയ്ക്കും മോളെ. അനാമിക, എന്റെ മോനെ സന്തോഷമായി നോക്കു മോളെ. അമ്മേ, നിങ്ങൾക്ക് നിങ്ങളുടെ പേരക്കുട്ടിയെ കാണാൻ ആഗ്രഹമില്ലേ? അച്ഛൻ വന്ന് ജനിക്കാൻ പോകുന്നു. അവനോടൊപ്പം കളിക്കണ്ടേ? ഉണ്ട് മോളെ, ഉണ്ട്. പക്ഷെ എനിക്ക് ശക്തിയില്ലല്ലോ മോളെ. എന്റെ ശരീരം അതിനെ സഹായിക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഞാനുണ്ടമ്മേ, നിങ്ങൾക്കൊന്നുമില്ല. അനാമിക പറഞ്ഞത് കേട്ട് ശാരദ സന്തോഷിച്ചു. രമേശ് തന്റെ അമ്മയെ നോക്കി സന്തോഷിച്ചു. അന്ന് മുതൽ അനാമിക ശാരദയ്ക്ക് വേണ്ട എല്ലാം തന്നെ നടത്തിക്കൊടുത്തു. ദിവസവും നന്നായി നോക്കി. ദിവസവും അമ്മായിമ്മയെ കുളിപ്പിക്കുന്നത്, അത് കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കുന്നത്, കുറച്ചുനേരം സംസാരിച്ചവരെ ചിരിപ്പിക്കുന്നത്. രണ്ട് ദിവസം കഴിഞ്ഞ് ഡോക്ടർ അവിടേക്ക് വന്നു. ശാരദയെ പരിശോധിച്ചു. ശാരദ ഇപ്പൊ ഒരുപാട് മാറിപ്പോയിരുന്നു. രമേശ്, എനിക്ക് അത്ഭുതം തോന്നുന്നു. നിങ്ങളുടെ അമ്മ ഇത്ര പെട്ടെന്ന് ഇത്ര നന്നായിട്ടുണ്ടല്ലോ. ഇതല്ല, നിന്റെ ഭാര്യ അനാമിക കാരണമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ തന്നെ നോക്കിയാ നിങ്ങളുടെ അമ്മ രണ്ടു മാസത്തിൽ വേഗം നന്നായി പോകും.
ഒരുപാട് സന്തോഷമുണ്ട് ഡോക്ടർ. മരുന്ന് എന്തെങ്കിലും എഴുതി തരുമോ? ഇനി മരുന്നിന്റെ ആവശ്യമില്ല രമേശ്. മരുന്നിനേക്കാളും വലുത് ബന്ധങ്ങളാണ്. അത് നിങ്ങളുടെ അമ്മയ്ക്ക് ഒരുപാട് കിട്ടുന്നുമുണ്ട്. അതാണ് അവരെ രക്ഷിക്കുന്നത്. ഡോക്ടർ അങ്ങനെ പറഞ്ഞത് കേട്ട് രമേശ് ഒരുപാട് സന്തോഷിച്ചു. അനാമിക തന്റെ അമ്മായിമ്മയും കൊണ്ട് അമ്പലത്തിലേക്ക് പോയി. അത് കഴിഞ്ഞ് നാട്ടിലുള്ള കൃഷിയിടത്തേക്കും കൊണ്ടുപോയി. പിന്നെ പൂന്തോട്ടത്തിലേക്കും കൊണ്ടുപോയി. ആ സ്ഥലങ്ങളെല്ലാം കണ്ടതും ശാരദയ്ക്ക് ചെറുതായി മാറ്റങ്ങൾ സംഭവിച്ചു. തന്റെ മരുമകളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. മോളെ അനാമിക, ഇങ്ങനെ മനോഹരമായ സ്ഥലങ്ങൾ കണ്ട് ഒരുപാട് ദിവസമായി. മനസ്സിന് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം മമ്മി. നിങ്ങൾ സന്തോഷിച്ചാലേ ഞാനും അദ്ദേഹവും സന്തോഷിക്കൂ. എനിക്ക് നിങ്ങൾ രണ്ടുപേരും സന്തോഷിക്കണം. ശാരദയും അനാമികയും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേ അനാമിക തലകറങ്ങി താഴെ വീണു. ശാരദയ്ക്ക് ഒരുപാട് ടെൻഷനായി. രമേശ് വേഗം ഡോക്ടറെ വിളിച്ച് ചെക്ക് ചെയ്തു. ഡോക്ടർ വന്ന് പരിശോധിച്ച് അനാമിക അമ്മയാകുന്ന കാര്യം പറഞ്ഞു. ശാരദയ്ക്ക് ഇപ്പൊ ഒരുപാട് സന്തോഷം തോന്നി. രമേശിനും ഒരുപാട് സന്തോഷം. മോനെ, രമേശെ മരുമകളെ നന്നായി നോക്കണം മോനെ. ഇനി അവൾ ഒരു പണിയും ചെയ്യരുത്. തീർച്ചയായും മമ്മി. എനിക്ക് ആൺകുട്ടിയെ പ്രസവിച്ചു തരാമെന്ന് പറഞ്ഞു. ഏത് കുട്ടിയായാലും കുഴപ്പമില്ല. എനിക്ക് ഒരുപാട് സന്തോഷം. ഇന്നു മുതൽ വീട്ടിൽ വേലക്കാരിയെ വെക്കാം മമ്മി. അവളെ കഷ്ടപ്പെടുത്തില്ല അമ്മി. എന്റെ മരുമകൾ സ്വർണമാണടാ. അനാമിക്കെ ശാരദയും രമേശും വളരെ നന്നായി നോക്കി. ശരിക്കും 10 മാസം കഴിഞ്ഞതിനു ശേഷം അനാമിക ഭംഗിയുള്ള ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞിനെ കണ്ട് ശാരദ ഒരുപാട് സന്തോഷിച്ചു. അനാമികയും രമേശും ഒരുപാട് സന്തോഷത്തോടെ ആ കുഞ്ഞിനെ നോക്കി. അനാമികയുടെ സ്നേഹം കൊണ്ടാണ് ശാരദ പണ്ടത്തെ പോലെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയതും. തന്റെ പേരക്കുട്ടിയോടൊപ്പം കളിച്ച് സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരുന്നു. രമേശ് തന്റെ ഭാര്യ അനാമികയെ സന്തോഷത്തോടെ നോക്കി. ആ കുടുംബത്തിൽ കുഞ്ഞിന്റെ ചിരിയോടൊപ്പം അവരുടെ സന്തോഷവും അടങ്ങിയിരുന്നു. ബൃന്ദാവന കോളനിയിൽ വനജ, ഈശ്വർ എന്നൊരു ദമ്പതികൾ ഉണ്ടായിരുന്നു. വനജ ഗവൺമെന്റ് സ്കൂളിൽ ഹെഡ് മാസ്റ്ററായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈശ്വർ ഒരു മലയാള ലെക്ചറായി പ്രൈവറ്റ് കോളേജിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ 50 വർഷ ജീവിതത്തിനടയാളമായി കൃഷ്ണ എന്ന മകനും ഉണ്ടായിരുന്നു. അവൻ MBA പഠിച്ചു കഴിഞ്ഞ് ഫൈനാൻസ് കമ്പനിയിൽ മാർക്കറ്റിംഗ് ഓഫീസറായി ജോലി ചെയ്യുന്നു. കൃഷ്ണയ്ക്ക് അഞ്ജലിയോടൊപ്പം കല്യാണം കഴിഞ്ഞ 6 വർഷമാകുന്നു. അവർക്ക് 4 വയസ്സുള്ള കുട്ടി രമ്യയുണ്ട്. ഇപ്പൊ അവളെ നഴ്സറിയിൽ ചേർക്കാനാണ് ആലോചിക്കുന്നത്. എല്ലാവരും ചേർന്ന് ഡിസ്കസ് ചെയ്ത് ഫൈനലായി അവളെ അനാമികയുടെ സ്കൂളിൽ ചേർത്താൻ തീരുമാനിച്ചു. അനാമിക സ്കൂൾ പ്രിൻസിപ്പൽ ഓഫീസിൽ വനജ, രമ്യ, അഞ്ജലിയും ഉണ്ടായിരുന്നു. പറയൂ മേഡം, പുതിയ അഡ്മിഷൻ ആണോ? അതെ മേഡം, ഈ പെൺകുട്ടിയുടെ പേര് രമ്യ. എന്റെ പേരക്കുട്ടിയാണിവൾ. ഇവളെ ചേർത്താനാണ് ഞങ്ങൾ വന്നത്. കുറച്ച് സ്കൂളിനെ കുറിച്ചും ഫീസിനെ കുറിച്ചും ഒന്ന് ഞങ്ങളോട് പറഞ്ഞു തരുമോ? തീർച്ചയായും മേഡം, അത് പറയാനല്ലേ ഞാനുള്ളത്. നിങ്ങളുടെ പേരക്കുട്ടി സ്കൂളിൽ ചേരണമെങ്കിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്യണം. നിങ്ങളതിൽ പാസ്സായാൽ മാത്രമേ ഫീസിനെ കുറിച്ചും മറ്റുള്ള വിവരങ്ങളെ കുറിച്ചും എനിക്ക് നിങ്ങളോട് വിശദീകരിക്കാൻ പറ്റുള്ളൂ. ശരി മേഡം, നിങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എന്താ? ഞങ്ങളുടെ സ്റ്റുഡൻസ് മുഴുവനായും ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണം. അറ്റ്ലീസ്റ്റ് മമ്മി, ഡാഡി, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഐ എം ഈറ്റിംഗ് ഫുഡ്, ഐ എം ഡ്രിങ്കിംഗ് വാട്ടർ, ഐ എം ഗോയിങ് ടു വാഷ്റൂം, ഇതൊക്കെ പറയണം. ആ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് അമ്മായിമ്മയും മരുമകളും പരസ്പരം നോക്കിക്കൊണ്ടേയിരുന്നു. തുടർന്ന് പ്രിൻസിപ്പൽ സംസാരിച്ചു. ആ പിന്നെ ഇത് പ്രധാനപ്പെട്ടതാണ്, സ്റ്റുഡൻസിന്റെ പേരന്റ്സ് ആരാണെങ്കിലും തീർച്ചയായും അവർ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ പഠിച്ചിരിക്കണം. തീർച്ചയായും ഡിഗ്രി പാസ് ചെയ്തിരിക്കണം. അപ്പോഴാണ് അവരുടെ അച്ഛനമ്മ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയൂ. അങ്ങനെ പ്രിൻസിപ്പൽ പറഞ്ഞതും അഞ്ജലിക്കാകെ കുഴപ്പം തോന്നി. മനസ്സിനുള്ളിൽ ചിന്തിച്ചു, ഞാൻ തമിഴ് മീഡിയമാണ് പഠിച്ചത്, ഇംഗ്ലീഷും എനിക്ക് അറിയില്ല. കോളേജിലും ഫെയിലായി. ഒരുപാട് സപ്ലി വെച്ച കല്യാണം കഴിച്ചത്. ഇപ്പൊ ഞാൻ കോളേജ് കഴിഞ്ഞ് പഠിച്ച് ഇതെപ്പോ തീരും? എന്തൊരു സ്കൂളായത്, ദൈവമേ. അങ്ങനെ അഞ്ജലി ചിന്തിക്കുമ്പോൾ അമ്മായിമ്മ വനജ പ്രിൻസിപ്പലോട് ചോദിച്ചു, മാഡം, നിങ്ങൾ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നന്നായിട്ടുണ്ട്. ഇത് തന്നെ ബാക്കിയുള്ള എല്ലാ സ്കൂളും ചെയ്താൽ വളരെ നന്നായിരിക്കും. നിങ്ങൾ ഞങ്ങളെ കുറിച്ച് വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് അഞ്ജലി വന്ന് സംസാരിച്ചു, അമ്മി നമുക്ക് പുറപ്പെടാം. മാഡം എല്ലാം വിശദീകരിച്ച് പറഞ്ഞതല്ലേ, നമുക്ക് അച്ഛനോടും അദ്ദേഹത്തോടും ഒന്ന് ചോദിക്കാം. അവരുടെ അഭിപ്രായം ആവശ്യമല്ലേ? എന്നിട്ട് വീണ്ടും വരാം മമ്മി. നിക്കും മരുമകളെ, അത് നമ്മൾ വന്നില്ലേ. മെല്ലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ചിട്ട് പോകാം.
അങ്ങനെ മരുമകളോട് പറഞ്ഞ് ഉടനെ പ്രിൻസിപ്പളെ നോക്കി സംസാരിക്കാൻ തുടങ്ങിയ വനജ. പറയൂ മാഡം, എന്റെ മകൻ MBA വരെ പഠിച്ചിട്ടുണ്ട്. മരുമകളാണെങ്കിൽ ഡിഗ്രി പഠിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ എന്താണ് വേണ്ടത് പറയൂ. ജനറലായി എല്ലാരും പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കുഴപ്പമില്ല, ഡിഗ്രി സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പീസ് തന്നാ മതി. അങ്ങനെ പറഞ്ഞതും അഞ്ജലിക്ക് ഒരു മിനിറ്റ് പോലും അവിടെ ഇരിക്കാൻ താല്പര്യമേ ഇല്ല. അതുകൊണ്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. മതി അമ്മേ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നോണ്ട് ഈ മാഡം എന്തൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വേറെ സ്കൂളിൽ ചെന്ന് ചോദിക്കാൻ വരൂ. മിസ്സസ് അഞ്ജലി, നിങ്ങൾ ഏത് സ്കൂളിൽ പോയാലും ഇതൊക്കെ കൊണ്ടുപോകണം. അങ്ങനെ പറഞ്ഞും അത് ചെവിയിൽ കേൾക്കാതെ മകൾ രമ്യയും കൂട്ടിക്കൊണ്ട് അഞ്ജലി പുറത്തേക്ക് പോകാൻ റെഡിയായി നിന്നു. അമ്മായിമ്മയ്ക്ക് ഇല്ലാത്ത സംശയം അവൾ അപ്പോ തന്നെ വരുത്തി. അവിടെ നിന്ന് ചോദിക്കുന്നത് ശരിയല്ലെന്ന് വിചാരിച്ച് അഞ്ജലിയും കുട്ടി വീട്ടിലേക്ക് വന്നു. രമ്യ ഈശ്വരയെ കണ്ടുകൊണ്ട് വേഗം ഓടി വന്നു. മുത്തശ്ശ, എന്നെ ഒന്ന് എടുക്കൂ. അങ്ങനെ കൊഞ്ചി ചോദിച്ച് പേരക്കുട്ടിയെ എടുത്തു ഈശ്വർ. മരുമകൾ അഞ്ജലി വേഗത്തിൽ ബെഡ്റൂമിൽ ചെന്നു. ബെഡിൽ വിഷമിച്ചിരുന്നു കൊണ്ടിരുന്നു. അമ്മായിമ്മ വനജ വേഗം അവിടേക്ക് വന്നു. മരുമോളെ, സത്യം പറ, നീ ഡിഗ്രി പാസ് ചെയ്തോ ഇല്ലയോ? ഇല്ല അമ്മേ, പാസ് ചെയ്തില്ല. എനിക്ക് ഒരുപാട് സപ്ലിയുമുണ്ട്. എടി മരുമകളെ, നീ എത്ര പറ്റിച്ചു. കല്യാണത്തിന്റെ സമയം ചോദിച്ചപ്പോൾ നീ ഒരുപാട് തലയാട്ടി. ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നേ? ഈ കാര്യം എന്റെ മകന് അറിയുമോ? അറിയില്ല അമ്മേ, ആർക്കും അറിയില്ല. എന്റെ അച്ഛനമ്മയ്ക്കും അറിയില്ല. ഇപ്പൊ എന്ത് ചെയ്യാനാ മരുമകളെ? രമ്യയുടെ പഠിപ്പിന് വേണ്ടെങ്കിലും ഞാൻ എന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. നിങ്ങളുടെ കാലിൽ വീണ് ചോദിക്കാം, എന്നെ എങ്ങനെയെങ്കിലും പാസ് ചെയ്യിപ്പിക്കൂ. അങ്ങനെ അഞ്ജലി വേഗത്തിൽ അമ്മായിമ്മയുടെ കാലിൽ വന്ന് വീണു. അത് കഴിഞ്ഞ അപ്പം മുതൽ ഭർത്താവ് അറിയാതെ തന്നെ വനജ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തു. എക്സാം ഫീസും അടച്ചു. ഇടയ്ക്ക് പഠിക്കാനായി സമയവും കൊടുത്തു. പക്ഷെ പഠിക്കാൻ താല്പര്യമില്ലാത്ത അഞ്ജലിക്ക് പഠിപ്പ് തലയിൽ കയറിയില്ല. രാവിലെ എക്സാമാ, എനിക്കൊന്നും മനസ്സിലാകുന്നുമില്ല. മോളുടെ പഠിപ്പിന് വേണ്ടിയെങ്കിലും ഞാൻ ഡിഗ്രി പാസ് ചെയ്യണമല്ലോ. പക്ഷെ എങ്ങനെ എങ്ങനെ? അങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരുന്നു അഞ്ജലി. അപ്പോഴാണ് അഞ്ജലിക്ക് ഒരു വലിയ ചിന്ത വന്നത്. ഇനി എനിക്കൊന്നും പറ്റില്ല. ഞാൻ വിചാരിച്ചു നടത്തും. ഞാനിത് ചെയ്ത് എക്സാം ഹാളിൽ പോകുന്നു. അത് കഴിഞ്ഞെല്ലാം ദൈവത്തിന്റെ കയ്യില. അങ്ങനെ അന്ന് രാത്രിയൊന്നും പഠിക്കാതെ ജോളിയായി ഉറങ്ങി. അടുത്ത ദിവസം അഞ്ജലിക്ക് എക്സാം. പൂജാ മുറിയിൽ വന്ന് ഭക്തിയോടെ പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് പോയി. എക്സാം ഹാളിൽ കയ്യിൽ വലിയൊരു കെട്ടും കെട്ടി പാവത്തെ പോലെ ഇരുന്നു. ആ ഹാളിലേക്ക് ഇൻവിജിലേറ്ററായി വന്നു അമ്മായിമ്മ വനജ. മരുമകളെ കണ്ട് ഷോക്കായി. ഉടനെ കണ്ട അഞ്ജലി ഇങ്ങനെ വിചാരിച്ചു. അയ്യോ ദൈവമേ, അമ്മ സംശയത്തോടെ നോക്കുന്നുണ്ട്. രാത്രി കഷ്ടപ്പെട്ടതൊക്കെ ഇപ്പൊ വേസ്റ്റായി പോകുമല്ലോ. അങ്ങനെ വിചാരിച്ച് ജാഗ്രതയോടെ കെട്ടിനുള്ളിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ പുറത്തെടുത്തു. ആർക്കും അറിയാതെ വളരെ ജാഗ്രതയോടെ മുഴുവൻ എക്സാമും എഴുതി തീർത്തു. അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞു. അവസാന എക്സാം എഴുതി തീർക്കുമ്പോൾ അഞ്ജലിയുടെ ഫ്രണ്ട് മാധവി വീണ്ടും വീണ്ടും ഫോൺ ചെയ്തുകൊണ്ടേയിരുന്നു. ദേഷ്യം വന്ന അഞ്ജലി അവൾ ഇരിക്കുന്നത് എക്സാം ഹാളാണെന്ന് പോലും ഓർമ്മയില്ലാതെ കോൾ എടുത്തുകൊണ്ട് ദേഷ്യത്തിൽ സംസാരിച്ചു. ബുദ്ധി ഉണ്ടോടി നിനക്ക്? വീണ്ടും വീണ്ടും ഫോൺ കട്ട് ചെയ്യുന്നില്ലേ? ഫോൺ വെക്കിടി. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് ഒന്ന് നോക്കി. അമ്മായിമ്മ വനജ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ടിരുന്നു. അഞ്ജലിയെ എക്സാം ഹാളിൽ നിന്ന് തന്നെ പുറത്താക്കി. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമത്തോടെ വീട്ടിൽ ചെന്നു അഞ്ജലി. അങ്ങനെ തന്റെ മകളുടെ പഠിപ്പിനു വേണ്ടി എങ്ങനെയെങ്കിലും ഡിഗ്രി പാസ് ചെയ്യണമെന്ന് കരുതി എക്സാമിൽ പറ്റിക്കാമെന്ന് വിചാരിച്ച അഞ്ജലി അമ്മായിമ്മയുടെ കയ്യിൽ പെട്ടുപോയി. അത് കഴിഞ്ഞ് അഞ്ജലി ഡിഗ്രി പൂർത്തിയാക്കിയോ ഇല്ലയോ എന്ന് കാണാം. നിങ്ങൾ എന്തെങ്കിലും എക്സാമിൽ ഇങ്ങനെ ചീറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റിൽ പറയൂ. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉടനെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.